എറണാകുളം മരടിൽ നിർത്തിയിട്ടിരുന്ന രണ്ട് കണ്ടെയ്നറുകളിൽ നിന്ന് പുഴുവരിച്ച മീൻ പിടികൂടി. നാട്ടുകാരുടെ പരാതിയെ തുടർന്ന് മരട് നഗരസഭ ആരോഗ്യ വിഭാഗം നടത്തിയ പരിശോധനയിലാണ് 164 പെട്ടി ചീഞ്ഞ മീൻ കണ്ടെത്തിയത്. ആന്ധ്രാപ്രദേശിൽ നിന്ന് മീൻ കൊണ്ടുവന്ന ഡ്രൈവർമാർ സ്ഥലത്തുനിന്ന് മുങ്ങി. മരടിൽ ദേശീയപാതയ്ക്കരികിൽ നിർത്തിയിട്ടിരുന്ന കണ്ടെയ്നറുകളിൽ നിന്ന് ദുർഗന്ധം വമിച്ചതോടെയാണ് നാട്ടുകാർ പരാതിപ്പെട്ടത്. ഇതനുസരിച്ച് പരിശോധനയ്ക്കെത്തിയ മരട് നഗരസഭ ആരോഗ്യ വിഭാഗം ജീവനക്കാർ കണ്ടെയ്നർ തുറന്നതോടെ ഞെട്ടി. ഞങ്ങളിവിടെ ഒന്ന് തുറന്നു നോക്കുമ്പോഴാണ് പുഴുമെന്തുന്ന മത്സ്യങ്ങൾ അതിനകത്ത് കാണാൻ സാധിച്ചത്. അപ്പോൾ തന്നെ ഫുഡ് സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അവിടെ തൃപ്പൂണിത്തുറ ഉദ്യോഗസ്ഥരെ വിളിച്ചു, ACനെ വിളിച്ചു. അവർ വന്നിട്ടാണ് അവർ പ്രാഥമിക പരിശോധന തന്നെ അവർക്ക് ബോധ്യപ്പെട്ടു. രണ്ട് കണ്ടെയ്നറുകളിൽ നിന്ന് പുറത്തേക്ക് പുഴുവരിക്കുകയാണ്. ചീഞ്ഞ മീനിൽ നിന്നുള്ള വെള്ളം പുറത്തേക്കൊഴുകി പ്രദേശത്താകെ ദുർഗന്ധവും. ഒരു കണ്ടെയ്നറിൽ 100 പെട്ടി മീനും മറ്റൊന്നിൽ 64 പെട്ടി മീനുമാണുള്ളത്. ഭക്ഷ്യസുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥർ മീനിന്റെ സാമ്പിൾ പരിശോധനയ്ക്കെടുത്തു. നമ്മുടെ ഇവിടെ പിടിച്ച മീനല്ല, കാരണം ഒന്ന് രോഹുവും പിരാനിയാണ് രണ്ടും മെയിലിൽ ഇരിക്കുന്നത്. രോഹു ഏകദേശം 55 ബോക്സ് മോശമാണ് അതിൻ്റെ അകത്ത് കിടക്കുന്നത്. ശരിയായ രീതിക്ക് ഐസ് ഇടാത്തതുകൊണ്ടാണ് ഈ മീൻ മോശമായിരിക്കുന്നത്. ചെറുവാഹനങ്ങളെത്തി രണ്ട് കണ്ടെയ്നറുകളിൽ നിന്നും രാവിലെ വരെ മീൻ കൊണ്ടുപോയിരുന്നുവെന്നാണ് വിവരം. ആരാണ് കൊച്ചിയിലേക്ക് ആന്ധ്രയിൽ നിന്ന് മീൻ കൊണ്ടുവന്നതെന്ന് വ്യക്തമല്ല. രണ്ട് കണ്ടെയ്നറുകളെയും ഡ്രൈവർമാരെയും കണ്ടെത്താനായിട്ടില്ല. ബഹളമായതോടെ ഇവർ ഇവിടെ നിന്ന് നീങ്ങി നിൽക്കുന്നതായാണ് നിഗമനം. നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ നഗരസഭയുടെ മേൽനോട്ടത്തിൽ ചീഞ്ഞ മീൻ സംസ്കരിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി.